നമസ്തെ. ശബരിമലയിൽ ഇക്കഴിഞ്ഞ 27-ന് അതായത് സെപ്റ്റംബർ 27-നുണ്ടായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോഴും ഇഴഞ്ഞു തന്നെയാണ് നീങ്ങുന്നതായാണ് സൂചന. ഏറ്റവും ഗുരുതരമായ രീതിയിൽ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടും അതിൽ വേണ്ടത്ര അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യാപകമായ പരാതിയാണ് ഉയരുന്നത്. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 27-നാണ് രണ്ട് ചെറുപ്പക്കാർ, ശബരിമലയോട് ചേർന്നുള്ള ചിറ്റാർ സ്വദേശികളായ രണ്ട് ചെറുപ്പക്കാർ ഒരു ഡിയോ സ്കൂട്ടറിൽ പമ്പയിലെ സുരക്ഷാ വേലിക്കെട്ടുകളൊക്കെ പൊളിച്ചെറിഞ്ഞുകൊണ്ട് മല കയറി സ്വാമി അയ്യപ്പൻ റോഡ് വഴി സ്കൂട്ടർ ഓടിച്ച് അവർ മരക്കൂട്ടത്തിൽ എത്തുകയും അവിടെ നിന്നും ചന്ദ്രാനൻ റോഡിലേക്ക് എത്തുകയും ചെയ്തതാണ്. സന്നിധാനത്തിന് ഏതാണ്ട് 200 മീറ്റർ അകലത്തിൽ എത്തിയ അവരെ അവിടെ വച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പക്ഷേ ഇതിൻ്റെ തുടരന്വേഷണത്തിൽ വലിയ പാളിച്ചകളാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാര്യം ഇത് വനംവകുപ്പാണ് ഇതുവരെയായിട്ടും ഈ സംഭവത്തിൽ കാര്യമായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. പക്ഷേ വനത്തിനകത്തേക്ക് അതിക്രമിച്ച് കയറി എന്നുള്ള ഒരു നിസ്സാരമായ കുറ്റത്തിന്മേൽ ഇവരെ വിട്ടയക്കുകയായിരുന്നു. ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ ഇവർ മറ്റ് തേക്കടിക്ക് പോവുകയായിരുന്നു. എന്നാൽ വഴിക്ക് വെച്ച് വഴിതെറ്റിയാണ് ശബരിമലയിലേക്ക് വന്നതെന്നായിരുന്നു ഈ പിടിക്കപ്പെട്ട രണ്ട് ചെറുപ്പക്കാരുടെ മൊഴി. ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവരെ അതിനുശേഷം അതിൻ്റെ ഒരു വിശദീകരണം തേടിയ ശേഷം വിട്ടയക്കുകയായിരുന്നു. പക്ഷേ തത്വമയി ന്യൂസ് അന്നു മുതൽ ഇത് കൃത്യമായി ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇത് വെറും ഒരു വാർത്തയായി എത്തിക്കുക മാത്രമല്ല, ഇതിൻ്റെ മറ്റു വശങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ ഞങ്ങൾ പമ്പ പോലീസ് സ്റ്റേഷനിൽ സംസാരിച്ചപ്പോഴും ഇത് വനംവകുപ്പ് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്നാണ് അന്ന് അറിയാൻ കഴിഞ്ഞത്. ഈ സംഭവം നടന്ന തൊട്ടടുത്ത ദിവസം തന്നെ അത് സംബന്ധിച്ച ഒരു വാർത്ത ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇതേ തുടർന്ന് ആചാര സംരക്ഷണ സമിതിയും പന്തളം കൊട്ടാരം ഇവരുടെ എല്ലാം കൃത്യമായ ബൈറ്റോടുകൂടി തന്നെ ഇതിൻ്റെ ഫോളോ അപ്പ് സ്റ്റോറീസും തത്വമയി TV ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ആഴ്ച ഒന്ന് കഴിഞ്ഞു, രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടക്കുന്നു. പക്ഷേ നാളിതുവരെയായിട്ടും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഈ ഒരു കാര്യത്തിൽ കൃത്യമായ അന്വേഷണം ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് ഞങ്ങൾ പറയുന്നത് വെറുതെയല്ല, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഈ സംഭവം ഉണ്ടായത് സെപ്റ്റംബർ 27-ാം തീയതിയാണ്. അത് കഴിഞ്ഞ് ആ മാസം സെപ്റ്റംബർ 30-ാം തീയതി ശബരിമല ആചാര സംരക്ഷണ സമിതി ഇത് സംബന്ധിച്ച ഒരു പരാതി പത്തനംതിട്ട SPക്ക് നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച് സമഗ്രമായ വിശദമായ ഒരു അന്വേഷണം തന്നെ വേണമെന്നും ഇത്തരത്തിൽ ശബരിമലയിൽ ഉണ്ടായിരിക്കുന്നത് ഗുരുതരമായ ഒരു സുരക്ഷാ പിഴവാണെന്നും ചൂണ്ടിക്കാട്ടി ആചാര സംരക്ഷണ സമിതിയുടെ പ്രവർത്തകർ ഒരു പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ പരാതി എന്തായി എന്നറിയാൻ വേണ്ടി പല വഴിക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനൊരു കൃത്യമായ മറുപടി ലഭിച്ചിരുന്നില്ല. ഇന്ന് ഞങ്ങൾ തത്വമയി ന്യൂസിൽ നിന്ന് തന്നെ പത്തനംതിട്ട SP ഓഫീസിലേക്ക് ഇത് സംബന്ധിച്ച ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്താണെന്നറിയാൻ വേണ്ടി വിളിച്ചിരുന്നു. അപ്പോൾ കിട്ടിയ ഒരു മറുപടി ഇത്തരത്തിലാണ്. ആചാര സംരക്ഷണ സമിതി, ശബരിമല സംരക്ഷണ സമിതി കഴിഞ്ഞ ഈ 30-ന് ഒരു പരാതി കൊടുത്തിരുന്നു അവിടെ SP ഓഫീസിന്റെ. മറ്റേ രണ്ട് കഴിഞ്ഞ 30-ന് സെപ്റ്റംബർ 30-ന് അതായത് ഈ ശബരിമല രണ്ടുപേരെ അതിക്രമിച്ച് കയറിയില്ല സ്കൂട്ടറിൽ. അപ്പൊ ആ സംഭവത്തിൽ ഒരു പരാതി കൊടുത്തിരുന്നു, അതിലെന്തെങ്കിലും നീക്കുപോക്ക് ആയായിരുന്നു? നീക്കുപോക്ക് അത് ഫോറസ്റ്റ് കേസെടുത്തിട്ടുണ്ടല്ലോ, പോലീസുമായിട്ട് ബന്ധമില്ലല്ലോ. ഇനി പോലീസുമായിട്ട് ബന്ധമില്ല, പക്ഷെ അല്ല SP ഓഫീസിന് പരാതി കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു അവര്. ആ പരാതി കൊടുത്തില്ല, പരാതി അത് എങ്ങനെയാ കൊടുത്തത്? മെയിൽ അയക്കുമായിരുന്നു. SFO അയച്ചു കൊടുത്തിട്ടുണ്ടോ? അവിടുത്തെ പമ്പ PA അയച്ചു കൊടുത്തിട്ടുണ്ട് അന്വേഷണത്തിന്. വന്നിട്ടില്ല ഇതുവരെ. നിലവില് ഫോറസ്റ്റ് കേസ് എടുത്തിട്ടുണ്ടല്ലോ, അതിന്റെ അവര് നമസ്കരിച്ചിരിക്കാം. ഫോറസ്റ്റിന്റെ പരിധിയിൽ വെച്ചിട്ടാണ് സംഭവം നടന്നത്. അല്ല, അപ്പഴ് ഈ അതിക്രമിച്ച് കയറി എന്നുള്ളതിന് ഈ പോലീസിന്റെ കാര്യം, പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ അവിടെ പമ്പയിൽ, അതാ ചോദിച്ച. പമ്പയിൽ പോലീസ് ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോൾ റൂമിന് ശേഷം, അത് അതിനപ്പുറം ഫോറസ്റ്റിന്റെ പരിധിയാണ്. ഓ ഓ ഓ ഓക്കെ ഓക്കെ. അപ്പൊ അവരുടെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കുമല്ലേ പോലീസിന്റെ പിന്നെയുള്ള ആക്ഷൻ? അപ്പുറം മുതല് പിന്നെ ഫോറസ്റ്റിന്റെ പരിധിയാ. അല്ല, അവര് റിപ്പോർട്ട് തരുന്നതനുസരിച്ചായിരിക്കും ഇവരുടെ നിങ്ങളുടെ ആക്ഷൻ, പോലീസിന്റെ ആക്ഷൻ? പോലീസിന്റെ ആക്ഷൻ അല്ല, അതില് പിന്നെ ഫോറസ്റ്റ് തന്നെയാണ് നേരിട്ട് കേസ് വലിയ അതിന്റെ നടപടിയും മൊഴി ഇതെല്ലാം എടുപ്പിച്ച് കോടതി. അതല്ല, ഈ അല്ല ആചാര സംരക്ഷണ സമിതിയുടെ പരാതി നമുക്ക് അവർ കോപ്പി അയച്ചിരുന്നല്ലോ. അപ്പൊ അതിൽ അവര് പറയുന്നത് ക്ഷേത്രത്തിന് ഭീഷണി, സുരക്ഷാ ഭീഷണി എന്നുള്ള രീതിയിലാണ്. അപ്പൊ അത് ഫോറസ്റ്റിന്റെ കീഴിലാണോ വരുന്നത്? അത് പോലീസിന്റെയും ദേവസ്വം ബോർഡിനും അല്ലേ വരുന്നത്? അത് പിന്നെ അതിന്റെ നിയമോപദേശം കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ.
ഇപ്പോൾ പത്തനംതിട്ട എസ് പി ഓഫീസിൽ ഞങ്ങൾ തത്വമയി ന്യൂസ് തന്നെ വിളിച്ച് നടത്തിയ ഒരു അന്വേഷണത്തിന്റെ ശബ്ദരേഖയാണ് നിങ്ങൾ കേട്ടത്. അവിടെ നിന്നും അവർ പറയുന്നത് വീണ്ടും ഇത് വനം വകുപ്പ് തന്നെയാണ് ഇത് അന്വേഷിക്കേണ്ടത്, വനം വകുപ്പിന്റെ പരിധിക്കുള്ളിൽ വരുന്നതാണ് ഇത്. പിന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്നും ഇത് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് പമ്പ എസ് ഐ ആണ്. അദ്ദേഹം ഇതിനെ സംബന്ധിച്ചൊരു റിപ്പോർട്ട് തരേണ്ടതായിട്ടുണ്ട്. നാളിതുവരെയായിട്ടും അതൊന്നും ലഭിച്ചിട്ടില്ല. അത് വന്നതിന് ശേഷം മറ്റ് കാര്യങ്ങൾ ആലോചിക്കാം എന്നൊരു അഴകുഴമ്പൻ മട്ടാണ് ഇപ്പോൾ പത്തനംതിട്ട എസ് പി ഓഫീസിൽ നിന്നും തത്വമയി ന്യൂസിന് ലഭിച്ചത്. പക്ഷേ ഇത് ഇത്തരത്തിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണോ എന്നാണ് ഞങ്ങളും ചോദിക്കേണ്ടത്. പ്രത്യേകിച്ചും വലിയൊരു സുരക്ഷാ വീഴ്ചയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാര്യം പമ്പ മുതൽ സന്നിധാനം വരെയൊക്കെ നട അടച്ചിരിക്കുന്ന വേളയിൽ മറ്റാരെയും പ്രവേശിപ്പിക്കരുത് എന്നുള്ളത് കൃത്യമായ ഓർഡറാണ്. ഞങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് പോലും പലപ്പോഴും അവിടെ ഫോട്ടോ എടുക്കാനും മറ്റ് ചിത്രങ്ങൾ എടുക്കാനുമൊക്കെ പോയിട്ട് മതിയായ രേഖകളില്ലാത്തതുകൊണ്ട് തിരിച്ചു പോരേണ്ടി വന്നിട്ടുണ്ട്, അനുവാദ പത്രമില്ലാത്തതുകൊണ്ട് തിരിച്ചു പോരേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകും. പക്ഷേ ആ ഒരു സന്ദർഭത്തിലാണ് ഇത്തരത്തിൽ യാതൊരു പാസും യാതൊരു ഐ ഡി പ്രൂഫും ഇല്ലാതെ രണ്ട് പേർ രണ്ട് ചെക്ക് പോസ്റ്റുകൾ അവിടെ ആ പമ്പയിലെ ദേവസ്വം ബോർഡിൻ്റെ ഗാർഡ് പോസ്റ്റ് ഉണ്ട്, അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അതിനു മുമ്പേ പമ്പ മണൽത്തീരത്തായി പോലീസിൻ്റെ കൺട്രോൾ റൂമുണ്ട്. ഇത് ഈ ഒരു സുരക്ഷാ വേലിക്കെട്ടുകളൊക്കെ പൊളിച്ച് എഴുതിക്കൊണ്ടാണ് പൊളിച്ചെറിഞ്ഞുകൊണ്ടാണ് ഈ രണ്ട് ചെറുപ്പക്കാർ സ്വാമി അയ്യപ്പൻ റോഡ് വഴി മരക്കൂട്ടത്തിന് സമീപത്തെത്തുകയും അവിടെ നിന്ന് ചന്ദ്രാനൻ റോഡിലേക്ക് എത്തുകയും ചെയ്തത് എന്നുള്ളതായിരുന്നു. ആ സുരക്ഷ എത്രത്തോളം ഗുരുതരമാണ്, സുരക്ഷാ വീഴ്ച എത്രത്തോളം ഗുരുതരമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. ഈ ഒരു വിഷയത്തിലാണ് ഇത്തരത്തിൽ പോലീസ് ഇങ്ങനെ വനം വകുപ്പിൻ്റെ തലയിലേക്ക് ഈ അന്വേഷണം വച്ചുമാറി ഒഴിയുന്നത് എന്നുള്ളത് ഏറെ ഗൗരവകരമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. കാര്യം അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ച തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. ഇപ്പോൾ കഴിഞ്ഞ നാളുകളിൽ എൻ ഐ എ നടത്തിയ റെയ്ഡിൽ കൊച്ചിയിൽ നിന്നുമൊക്കെ പിടിയിലായ അൽഖ്വയ്ദ തീവ്രവാദവുമായി ബന്ധപ്പെട്ടുള്ളവരിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് കേരളത്തിൽ അവർ ശബരിമല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തീവ്രവാദി ആക്രമണം ആസൂത്രണം ചെയ്തിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടും പോലീസ് അതിനെക്കുറിച്ച് യാതൊന്നും അന്വേഷിക്കാതെ ഇരുട്ടിൽ തപ്പുന്നത് എന്ന് വ്യക്തമാണ്. പക്ഷേ ഈ ഒരു അന്വേഷണം എന്തായാലും മുന്നോട്ട് കൊണ്ടുപോയാൽ മതിയാകൂ. ഇപ്പോൾ നേരത്തെ എസ് പി ഓഫീസിൽ നിന്ന് പറഞ്ഞതനുസരിച്ച് പമ്പ എസ് ഐ ഒരു റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ ആചാര സംരക്ഷണ സമിതിയുടെ പ്രവർത്തകർ തന്നെ പമ്പ എസ് ഐയുമായി ബന്ധപ്പെട്ടിരുന്നു. അവിടെ നിന്നും ലഭിച്ച മറുപടി എന്താണെന്ന് നമുക്ക് നോക്കാം. ഹലോ, നമസ്കാരം സാറേ. പമ്പ സി ആയിരുന്നു സാർ. നമസ്കാരം, ഞാൻ പ്രസാദ് കുഴികാല, ഞാൻ ഇതേ ക്ഷേത്രാചാര സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറി ആണേ. അപ്പൊ നമ്മള് ഈ ശബരിമല ആ ടൂ വീലർ കയറിനെ സംബന്ധിച്ച് എസ് പിക്ക് ഒരു പരാതി കൊടുത്തിരുന്നു. അപ്പൊ അവിടെ ഇപ്പൊ അന്വേഷിച്ചുടനെ പറഞ്ഞു സാറിന്റെ ഫോർവേഡ് ചെയ്തിരിക്കുവാണെന്ന് പറഞ്ഞു. സാറേ, അതിന്റെ സ്ഥിതി എന്തായി എന്നൊന്ന് അറിയാൻ വിളിച്ചാ. ആ, അപ്പൊ അത് എന്തോ ആയെന്നൊന്ന് അറിയാൻ, അപ്പൊ ഇവിടെ ചോദിച്ചെന്നെ പറഞ്ഞു അത് സി എക്ക് അയച്ചിരിക്കുവാന്ന് പറഞ്ഞു സാറേ. അപ്പൊ അതുകൊണ്ടാ സാറിനെ ഒന്ന് വിളിച്ചു. എനിക്ക് റിപ്പോർട്ട്. ഓ ശരി സാറേ, ഓക്കെ ഓക്കെ ഓക്കെ, അതൊന്ന് അറിയാൻ വേണ്ടിയാണ് സാറേ. ഓക്കെ ഓക്കെ, എന്റെ പേര് പ്രസാദ് കുഴികാല, ഞാനാണ് പരാതി കൊടുത്തിരുന്നത്. ആചാര സംരക്ഷണ സമിതിയുടെ തലപ്പത്തിരിക്കുന്ന പ്രസാദ് കുഴിക്കാല, അദ്ദേഹം പമ്പ എസ് ഐയുമായി നടത്തിയ സംഭാഷണമാണ് നമ്മൾ കേട്ടത്. അപ്പോഴും എസ് ഐ പറയുന്നത് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് എസ് പിക്ക് കൊടുക്കും എന്നാണ്. എന്താണ് ആ റിപ്പോർട്ടെന്നൊന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും നമുക്ക് അനുമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഇതിൽ കാര്യമായ ഒന്നും ഉണ്ടാവില്ല. ഇത് വീണ്ടും വനം വകുപ്പിൻ്റെ കോർട്ടിൽ തന്നെയാകും പന്ത് നിൽക്കുക. വനം വകുപ്പിൻ്റെ നിസ്സാരമായ ചില കുറ്റം ചുമത്തലുകളിൽ ഈ രണ്ട് ചെറുപ്പക്കാരും രക്ഷപ്പെടാനാണ് സാധ്യത. ഇതിന് പിന്നിൽ ചില രാഷ്ട്രീയ വടംവലികളും ഉണ്ടെന്ന് കൃത്യമായ സൂചന ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ചൊരു വാർത്തയും കഴിഞ്ഞ ദിവസം തത്വമയി ന്യൂസ് കൊടുത്തിരുന്നു. കാര്യം കോന്നി എം എൽ എ ഇതിന് പിന്നിൽ വലിയ ഒരു സ്വാധീനം ചെലുത്തിയെന്നും ഈ ചെറുപ്പക്കാരെ പുറത്തിറക്കുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ ഈ പലപ്പോഴും ശബരിമലയിൽ മറ്റ് ഈ നട തുറക്കാത്ത സമയങ്ങളിൽ ഡ്യൂട്ടിയിലുള്ള മുഴുവൻ സ്റ്റാഫും ആ സമയത്ത് അസൈൻ ചെയ്തിരിക്കുന്ന മുഴുവൻ സ്റ്റാഫും അവിടെ ഉണ്ടാകാറില്ല എന്നുള്ളൊരു കാര്യവും കഴിഞ്ഞ ദിവസം തത്വമയി ന്യൂസ് പുറത്തുവിട്ടിരുന്നു. ഈ ഒരു സംഭവത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായാൽ അത് മൂന്ന് പേരും കുറ്റക്കാരാണ്. കാര്യം പോലീസ്, ദേവസ്വം ഗാർഡുകൾ, അതുപോലെ ഫോറസ്റ്റ്. പക്ഷേ ഫോറസ്റ്റിൻ്റെ ഈ ഒരു പ്രത്യേക പരിധിക്കുള്ളിൽ ഈ കേസ് ഒതുക്കി തീർക്കുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് പേർക്ക് രക്ഷപ്പെടാനാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ കേസിനെ വഴിമാറ്റി വിടാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ഏറ്റവും പവിത്രമായി കരുതുന്ന, ഏറ്റവും
നമ്മുടെ പൈതൃക സമ്പത്തായി കരുതുന്ന ഒരു വന തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. ആ ശബരിമലയിൽ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായതിനെ കുറിച്ചുള്ള അന്വേഷണമാണ് ഇത്തരത്തിൽ വനം വകുപ്പിൻ്റെ തലയിലേക്ക് മാത്രം കെട്ടിവെച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നിലയ്ക്ക് ചാർജുള്ള പോലീസ് വച്ചൊഴിയുന്നത് എന്ന് പറയുന്നത് ഏറെ ഖേദകരമാണ്. കാര്യം അത്തരത്തിൽ പരിതാപകരമാണ് കേരള പോലീസിൻ്റെ ഈ ഒരു സമീപനം എന്ന് പറയാതിരിക്കുക വയ്യ. കഴിഞ്ഞ തീർത്ഥാടന കാലഘട്ടത്തിൽ, അതായത് 2018-19 കാലഘട്ടത്തിൽ ഭക്തജനങ്ങൾക്ക് നേരെ നരനായകട്ടം നടത്തിയ പോലീസാണ് ഇത്തരത്തിൽ അവിടെ കൺമുന്നിൽ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ട് പോലും നടപടിയെടുക്കാത്തത് എന്നതും ഭക്തജനങ്ങളുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള ചൂടേറിയ ചർച്ചകളും വാർത്തകൾക്കുമായി നമുക്ക് കാത്തിരിക്കാം. വെബ് ഡെസ്ക്, തത്വമായി.